ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ 27 നക്ഷത്രങ്ങളുടെ പൊതുവായ വിവരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 27-ാമത്തെ നക്ഷത്രമായ രേവതിയുടെ പൊതുവായ ഫലങ്ങളും ദശാകാലങ്ങളും ആ ഓരോ ദശാകാലത്തിൻ്റെയും ഗുണദോഷങ്ങളും ആ ദശാകാലങ്ങളിൽ നടത്തേണ്ടതായ പരിഹാരങ്ങളും വിവാഹത്തിന് അനുയോജ്യമായിരിക്കുന്ന നക്ഷത്രങ്ങളും രത്നങ്ങളും നിറങ്ങളും അതുപോലെ തന്നെ ദിവസങ്ങളും തീയതികളും അനുയോജ്യമായ തൊഴിൽ മേഖലകളും ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുകയാണ്. ഈ രേവതി എന്ന് പറയുന്നത് ജ്യോതിഷ കാര്യങ്ങൾക്കായിട്ട് പരിഗണിക്കപ്പെടുന്നതിൽ 27-ാമത്തെ നക്ഷത്രമാണ്. ഇതൊരു വസുപഞ്ചക നക്ഷത്രമാണ്, ഗണ്ണാന്ത ദോഷമുള്ള നക്ഷത്രമാണ്. ഊണ്നാളായതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഇത് എടുക്കാറുണ്ട്. വിശേഷിച്ച് ഗ്രഹനിർമ്മാണം, ഗ്രഹപ്രവേശം, ക്ഷേത്രനിർമ്മാണം, ആഭരണ നിർമ്മാണം, പ്രതിഷ്ഠ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് ഈ രേവതി നക്ഷത്രം എടുക്കാവുന്നതാണ്. ബുധൻ, വ്യാഴം എന്നീ രണ്ട് ശുഭഗ്രഹങ്ങളുടെ പ്രഭാവം ഇവരിൽ കാണാറുണ്ട്. ബുധൻ്റെ പ്രത്യേകതയായ വിദ്യയും ബുദ്ധിയും വാഗ്മിത്വവും വ്യാഴത്തിൻ്റെ പ്രത്യേകതയായ വിവേകവും സംസ്കാരവും സമ്പത്തും ഇവരിൽ കാണാൻ കഴിയും. ബുദ്ധിപരമായും യുക്തിപരമായും പ്രവർത്തനം നടത്തുന്ന ഇവർ അന്യരെ ആശ്രയിക്കാതെയുള്ള ജീവിതം, ധൈര്യം എന്നിവ മിക്കവാറും പേരിൽ കാണാറുണ്ട്. പൊതുവെ സൗന്ദര്യവും അന്തസ്സും ഉള്ളവരായിരിക്കും ഇവർ. നല്ല ശരീരപ്രകൃതിയുള്ളവരാണ്, അതുപോലെ ഹൃദയാലുക്കളുമായിരിക്കും. ആത്മാർത്ഥതയോടെയും മധുരമായിട്ടും സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. വളരെ തന്മയത്വമായി സംസാരിക്കുന്ന പ്രകൃതി ഇവർക്കുണ്ട്. ഇവർ ശരീരപുഷ്ടിയുള്ളവരും ആരോഗ്യത്തോടെയും ദീർഘായസ്സോടെയും കൂടുതൽ കാലം ജീവിക്കുന്നവരുമായിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നേതൃസ്ഥാനത്ത് എത്തിച്ചേരാറുണ്ട്. ഈ രേവതിക്കാരെപ്പറ്റി പൊതുവേ ഉള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ഥിരമായി ഒന്നിലും ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന സ്വഭാവമുണ്ട് ഇവർക്ക്. പക്വതയില്ലാത്ത തീരുമാനങ്ങളായിരിക്കും അവർ പൊതുവെ എടുക്കാറെന്ന് പറയും. ഈ കാരണത്താൽ അധ്വാനത്തിന് തക്കമായിട്ടുള്ള ഒരു ജീവിതത്തിലെ ഉയർച്ച ഇവർക്ക് ഉണ്ടാകാറ് പതിവില്ല. പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ അങ്ങ് പതറിപ്പോകുന്ന ഒരു രീതിയാണ് ഇവർക്ക്. ആരുടെയെങ്കിലും പിൻബലം ഉണ്ടെങ്കിൽ ഏത് കാര്യവും ഇവർ നേടാറുമുണ്ട്. അതുപോലെ തന്നെ സഹനശക്തി തീരെ കുറവാണ്. സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഹൃദയം തുറന്നിടുന്ന ആൾക്കാരാണ്. ഈ അമിത വിശ്വാസം അപകടത്തിൽ ചെന്ന് ചാടാനായിട്ട് കാരണമാകാറുമുണ്ട്. ഈ ജനമധ്യത്തിൽ ആദരിക്കപ്പെടുന്നവരും അറിയപ്പെടുന്നവരും ആയിരിക്കും ഈ രേവതി നക്ഷത്രക്കാർ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഇവർ ആരെയും വിശ്വസിച്ചെന്ന് വരത്തില്ല. ആരെയും അന്ധമായിട്ടങ്ങ് വിശ്വസിക്കുന്ന പ്രകൃതവും ഇവർക്കില്ല. എന്നാൽ ഒരാളെ വിശ്വസിച്ച് പോയാൽ മനസ്സിൽ നിന്നും അവരെ പറിച്ചെറിയാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ കാര്യമാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. കാര്യം എന്തെങ്കിലും ആവശ്യമില്ലാത്ത ആൾക്കാരെ വിശ്വസിച്ച് ഓരോന്ന് ചെയ്തിട്ട് അവസാനം മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഉള്ള പ്രതിസന്ധികളിലേക്ക് അവർ ചെന്ന് ചാടാൻ സാഹചര്യം ഉണ്ടാവും. ഇവർ ശുദ്ധഗതിക്കാരാണ്, എന്നാൽ മുൻകോപികളായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും ഒരു സമയത്ത് തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ്. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏത് എതിർപ്പിനെയും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ആൾക്കാരാണ് അവർ. തെറ്റുപറ്റിയാൽ തിരുത്താൻ എന്നാൽ അവർക്കൊരു മടിയുണ്ടാകാറില്ല. ചെറുപ്പം വളരെ കഷ്ടത നിറഞ്ഞതായിരിക്കുകയാണ് പതിവ്. ചിലപ്പോൾ ഭീരുവിനെ പോലെ പെരുമാറുന്ന ആൾക്കാരാണ്. എന്നാൽ സൽസ്വഭാവിയും ആത്മാർത്ഥതയുള്ളതായിട്ടുള്ള ആൾക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാർ. നല്ല പെരുമാറ്റവും സംസാരവുമായിരിക്കും ഇവരുടെ. മീനൻ രാശി ആയതുകൊണ്ട് സ്ഥിരത ഒന്നിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ചുറ്റുപാടിനനുസരിച്ച് സ്വയം നിലമാറുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും അറിഞ്ഞാൽ മറ്റുള്ളവരോട് പറയാതെ അവർക്ക് സമാധാനം വരത്തില്ല. ആരിലും വിശ്വാസം അർപ്പിക്കുകയില്ല. 12-ാം രാശിയായതിനാലും ഉഭയരാശിയായതിനാലും മിക്കവാറും വീട് വിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. വീട്ടിലും വിദേശത്തുമായിട്ട് മാറി മാറി കഴിയേണ്ടി വരുന്ന ആൾക്കാരായിരിക്കാം കൂടുതൽ രേവതി നക്ഷത്രക്കാരും. 45 വരെ ജീവിതത്തിൽ വളരെ വളർച്ചയൊന്നും ഉണ്ടാകില്ല, സ്ഥിരതയുണ്ടാവില്ല. 50 മുകളിൽ ഉയർച്ചയും സ്ഥിരതയും ഉണ്ടാകുന്ന ആൾക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാർ. ഇവർ മതവിശ്വാസികളും വേദാന്ത ചിന്തകരും ഒക്കെ ആയിരിക്കുകയും ചെയ്യും. ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ കഴിയാതെ ചഞ്ചലചിത്തരായിരിക്കുന്ന ആൾക്കാരാണ് ഈ രേവതിക്കാർ. സ്ത്രീക്ക് വശപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ ആത്മാഭിമാനിയും പ്രതാപിയും മത്സരബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും.
സ്വയ പരിശ്രമം കൊണ്ടേ ഇവർക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. അസാമാന്യമായ കഴിവും സാമർഥ്യവും ചെയ്യുന്ന ആളുകൾക്കുണ്ട്. എന്നാലും അവർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരാണ്, സ്വാതന്ത്ര്യ പ്രേമികളാണ്. അതുപോലെ കണക്കിൽ കവിഞ്ഞ് ആരോടും വിധേയത്വം പുലർത്തുന്ന ആൾക്കാരല്ല. അതിരുവിട്ട് ആരെയും അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന സ്വഭാവമില്ല. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ആരെയും അങ്ങനെ അതിരുവിട്ട് അംഗീകരിക്കുകയും ആദരിക്കുകയോ ഒന്നും ചെയ്യില്ല. സ്വന്തം വ്യക്തിത്വം ആർക്കും പണയപ്പെടുത്തില്ല. ആർക്കും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറാകത്തുമില്ല. സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്ന ഒന്നിലും അവർ ഇടപെടത്തില്ല. വ്യാഴത്തിൻ്റെ രാശിയായതുകൊണ്ട് അടിയുറച്ച ഈശ്വരവിശ്വാസികളായിരിക്കും. കുടുംബത്തിൽ നിന്നും ഒരു പ്രയോജനവും ഇവർക്ക് ഉണ്ടാകാറില്ലെന്ന് മാത്രമല്ല, കുടുംബക്കാർ കാരണം ജീവിതത്തിൽ വളരെ ദുരിതപൂർണമായ അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടാകാറുമുണ്ട്. ഇവരുടെ സുഖജീവിതം പങ്കാളിയിൽ നിന്ന് മാത്രമേ കിട്ടാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ഭാര്യ യോജിച്ചു പോകുന്നവരും ഇവർക്ക് ഇവരിൽ നിന്നും സുഖജീവിതം ലഭിക്കുന്നവരുമായിരിക്കും. ഇവരുടെ ഭാര്യമാരാണ് ഇവർക്ക് ജീവിതത്തിലെല്ലാം ഉയർച്ചയും നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഇവരിൽ നിന്നും ആദായം പറ്റാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്നാലും ഇവർക്ക് ഒരുവിധ സഹായവും അവരിൽ നിന്ന് ലഭിക്കാറുമില്ല എന്ന് പറയപ്പെടും. ഇവർക്ക് അച്ഛനമ്മമാരിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ വലിയ സഹായങ്ങളോ പ്രയോജനമോ ഒന്നും കിട്ടത്തില്ല. അതൊക്കെ വെറും പ്രതീക്ഷ മാത്രമായിരിക്കും. പകരം അവരിൽ നിന്നും വേദനകളും യാതനകളും ദുരിതങ്ങളും ഒക്കെ ആയിരിക്കും ഇവർക്ക് ലഭിക്കാറ് പതിവ്. അതുപോലെ തികച്ചും കുടുംബത്തിലെ ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാരെന്നാണ് പറയപ്പെടുന്നത്. ചിലർ നീചകർമ്മത്തിൽ താല്പര്യം കാണാറുണ്ട്. ചതിയും വഞ്ചനയും പിശുക്കും അവർക്കുള്ളതായിട്ട് കാണാം. വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഈ രേവതി നക്ഷത്രക്കാർ. ഇവർ ചിലർ നല്ല ഫിസിഷ്യനായിരിക്കാൻ ചാൻസ് വരും. ചിലർ ജ്യോതിഷികളോ എഴുത്തുകാരോ ഒക്കെ ആയിട്ട് മാറും. ഗവൺമെൻറ് ജോലിയിലും അവരേറ്റവും ഉന്നതിയിലായിട്ടെത്തുന്ന ആൾക്കാരായിട്ട് മാറാറുമുണ്ട്. കൂടുതലും ഇവർ വിദേശത്ത് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാർ. വളരെ നാൾ ഒരു ജോലിയിൽ മുഴുകിയിരിക്കുന്ന സ്വഭാവമില്ല. ഏകദേശം ഒരു 50 വയസ്സ് വരെ ഇവർക്ക് അധ്വാനത്തിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കാറില്ല. ഏതാണ്ട് 20-25 ഇടയിൽ നല്ല സമയമാണ്. 45 വയസ്സ് വരെ ഇവർക്ക് വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള കാലമായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ധനപരമായും സാമൂഹികപരമായും മാനസികമായിട്ടും 50 ശേഷം നല്ല ജീവിതവും ആ സമയത്ത് ആ നല്ല ജീവിതത്തെക്കുറിച്ച് സ്വയം ചിന്തിച്ച് സ്ഥിരമായ ഒരു ഉയർച്ചയും ഇവരുണ്ടാക്കിയെടുക്കും. അത് സാധാരണ ഒരു സംഭവിക്കുന്ന വിഷയമാണ്. രേവതിക്കാർ സാഹിത്യം, സംഗീതം തുടങ്ങിയ കലകളിൽ വാസനയുള്ള ആൾക്കാരാണ്. ശാസ്ത്ര വിഷയങ്ങളിലും ഇവർക്ക് അഭിരുചി ഉണ്ടാകാറുണ്ട്. വിവാഹ ജീവിതം പൊതുവേ ഇവരുടെ സന്തോഷപ്രദമായിരിക്കും. ചില ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചിട്ട് ചിലപ്പം ചിലരിലൊക്കെ മാറ്റങ്ങളുണ്ടാവാം. ജീവിത പങ്കാളിയുമായിട്ട് ആശയങ്ങൾ കൈമാറുകയും സ്വന്തം അഭിപ്രായത്തിൽ വേണ്ട മാറ്റം വരുത്തുവാനേ ഇവർ സന്മനസ്സുള്ളവരാണ്. അതുപോലെ സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ ഇവർക്ക് കഴിയാറുമുണ്ട്. ചില രേവതിക്കാർ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്. അത് വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ബാല്യത്തിലെ ത്വക്ക് രോഗങ്ങൾ, പനി, രക്തദൂഷ്യ രോഗങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണാറുണ്ട്. ആരോഗ്യ വിഷയത്തെപ്പറ്റി ഒരു ആകുലതയും ഇല്ലാത്ത ആൾക്കാരെ ഇവരെ ഔഷധം സേവിക്കുന്നതിലും വളരെ വിമുഖരായിട്ടാണ് കാണപ്പെടാറ്. അതുപോലെ തന്നെ പാദരോഗങ്ങളും കുടൽ സംബന്ധമായ രോഗങ്ങളും ഒക്കെ ഇവരെ അലട്ടാറുമുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പതിവ്രതകളും ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ സുന്ദരികളായിരിക്കും. ഇവരുടെ ആകർഷകമായ ശരീരപ്രകൃതി കൊണ്ട് ആയിരങ്ങളുടെ ഇടയിൽ നിന്നാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. ഇവർ പിടിവാശിക്കാരായിരിക്കും. മറ്റുള്ളവരുടെ മേലെ അധികാരം ചുമത്തുന്ന ആൾക്കാരായിരിക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആർക്കും കീഴടങ്ങാത്ത സ്വഭാവമുള്ളവരും പരോപകാരികളും നല്ല ചിന്താഗതിയുള്ളവരും അതുപോലെ തന്നെ സത്യസന്ധതയുള്ളവരും ശുദ്ധഹൃദയരുമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവർ മതാനുഷ്ഠാനികളും യാഥാസ്ഥിതരുമായിരിക്കാറാണ് പതിവ്. ഉയർന്ന മേധാവിത്വ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. ഇവരെ കല, സാഹിത്യം, കണക്ക് എന്നിവയിലെ പ്രബലരായിരിക്കും. സാധാരണ ജീവിതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും രേവതി നക്ഷത്രക്കാരികൾ. അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ ചെറിയ ജോലികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ പോലും ശുഭഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥിതിയിലായിരുന്നു കഴിഞ്ഞാൽ അംബാസഡർ വരെ ആകുന്ന ആൾക്കാരാണ് ഈ സ്ത്രീകൾ. ഏറ്റെടുക്കുന്ന കാര്യം എത്ര ബുദ്ധിമുട്ടിയും ചെയ്തു തീർക്കാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഒരുതരം ദുഃഖം ഇവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കാറും പതിവുണ്ട്. സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും ഉയർന്ന നിലയെ പ്രതിനിധാനം ചെയ്യാൻ ഇവർക്ക്
കഴിവുണ്ട്. ഒരു തിരുവാതിര നക്ഷത്രക്കാരനുമായിട്ടുള്ള ബന്ധം ഇവർക്കൊരിക്കലും സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. പരസ്പര വിശ്വാസമോ പരസ്പരമുള്ള ഒരു സഹനശക്തിയോ ഇവർ തമ്മിൽ ഉണ്ടാകാറ് പതിവില്ലെന്ന് പറയും. ഇത് കാരണം ഈ ബന്ധം വേർപിരിയുന്നതായിരിക്കും എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. പൊതുവേ രേവതി നക്ഷത്രക്കാരികൾക്ക് മനഃപ്പൊരുത്തമുള്ള ഒരു വിവാഹ ജീവിതമായിരിക്കും ലഭിക്കാറ്. അതായിരിക്കും അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ശരീരപുഷ്ടിയുള്ളവളും ധാരാളം സ്നേഹിതരുള്ളവരും ശുദ്ധരും വ്രതനിഷ്ഠയുള്ളവരും തേജസ്സിയും ശത്രുപക്ഷത്തെ ജയിക്കുന്നവളുമായിരിക്കും ഈ രേവതി നക്ഷത്രക്കാരികൾ. ഇവർ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവരും മുതിർന്നവരെ സേവിക്കുന്നവളുമായിരിക്കും. എപ്പോഴും ഒരു തരം ദുഃഖം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് കിട്ടേണ്ടത് ദൈവം സമയമാകുമ്പോൾ തന്നുകൊള്ളും എന്ന ചിന്താഗതിയിൽ ഇണയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇവരെ അതിതീവ്രമായിട്ടുള്ള ശ്രദ്ധ പുലർത്തി അവരെ പരിചരിക്കുകയും ചെയ്യും. മക്കൾ ധൈര്യശാലികളും ആത്മവിശ്വാസികളും സമർത്ഥരുമായിരിക്കാറാണ് പതിവ്. കൂടെ കൂടെ പ്രോത്സാഹനം അവർക്ക് നൽകിക്കൊണ്ടിരിക്കണം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവണം. മക്കളോട് ഈ വാഹനങ്ങളൊക്കെ വേഗത കുറച്ച് ക്ഷമാശീലം കൈക്കൊള്ളുവാനായിട്ട് ഉപദേശിക്കേണ്ടതും ആവശ്യമാണ് ഈ രേവതി നക്ഷത്രക്കാരികളുടെ മക്കൾ. നിസ്സാര കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് അതൃപ്തി ഉണ്ടാക്കുന്ന പ്രകൃതം ഈ രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഉപേക്ഷിക്കണം. ഈ രേവതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ പുരുഷൻ ജനിച്ചാൽ അത് പിതാവിന് ദോഷമാണെന്നും സ്ത്രീ ജനിച്ചാൽ മാതാവിന് ദോഷമാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്ന പാദം നോക്കിയതിന് ശേഷം വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ദോഷം തീർക്കേണ്ടത് ആവശ്യമാണ്. ഇവരുടെ നക്ഷത്ര ദേവത പൂഷാവാണ്. നക്ഷത്രാധിപൻ ബുധനും രാശിയാധിപൻ വ്യാഴവുമാണ്. ഇവർക്ക് ഈ പനി, വയറിളക്കം, പല്ലിനസുഖം, ചെറുകുടലിന് അൾസർ, ചെവിക്കസുഖം, കാലിനസുഖം, അബ്ഡൊമിനലായിട്ടുള്ള അടിവയറിലൊക്കെയുള്ള അസുഖങ്ങൾ, ചെവിക്ക് കേൾവിക്കുറവ്, പാനീയങ്ങളാലും മരുന്നുകളാലും ഉണ്ടാകാവുന്ന ഉദരരോഗങ്ങൾ, അതുപോലെ കാലിലെ രോഗങ്ങൾ, വാദവും മൂത്രാശയത്തിൻ്റെ അസുഖങ്ങളും, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, ചുഴലി, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ട് ഹൃദയ വാൽവിന് ഉള്ള രോഗങ്ങൾ, സൂര്യതാപം, നേത്രരോഗം, ടൈഫോയിഡ്, ചർമ്മരോഗം, ലിവർ രോഗം, മഞ്ഞപ്പിത്തം, കുരുക്കൾ, പക്ഷാഘാതം, സംസാരശേഷിക്കുറവ്, ഇങ്ങനെ മിക്കവാറും എല്ലാ തരത്തിലുള്ള ഒരു രോഗങ്ങളും ഇതിനകത്തുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ചില രോഗങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ഇവർ ജനിക്കുന്നത് ബുധദശയിലാണ്. ഏകദേശം ഒരു 8.5 വയസ്സ് വരെ ബുധദശാകാലമാണ്. ബാല്യകാലത്ത് കുഞ്ഞിന് എല്ലാവിധ ഐശ്വര്യങ്ങളും പഠനത്തിൽ താല്പര്യവും വിജയങ്ങളും ഒക്കെ ലഭിക്കുന്ന കാലമായിരിക്കും. അതുപോലെ അച്ഛനമ്മമാർക്കെല്ലാ സുഖങ്ങളും സന്തോഷവും സൗഭാഗ്യവും രാഷ്ട്രീയ സാമൂഹ്യ ഉന്നതിയും ഇതൊക്കെ ലഭിക്കുന്ന കാലമായിരിക്കും ഈ ബുധദശാകാലം. ഈ ബുധദശാകാലത്തിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് നവഗ്രഹക്ഷേത്രങ്ങളിൽ ബുധന് പുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്ര ഭജനം, വൈഷ്ണവ യന്ത്രങ്ങളിൽ ഏതെങ്കിലും ധരിക്കുക, രാജഗോപാലം, അശ്വാരൂഢം തുടങ്ങിയ പൂജകൾ കഴിപ്പിക്കുക, ഇതൊക്കെ കൊണ്ട് വളരെയധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങളുണ്ടാവും. തുടർന്ന് 15.5 വയസ്സ് വരെ കേതുവിൻ്റെ ദശാകാലമാണ്. ഈ ദശാകാലത്തിൽ വളരെയധികം ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകാം. അലസത ഉണ്ടാവാം, അക്രമവാസന ഉണ്ടാകാം, ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ കുട്ടികൾക്കുണ്ടാവാം. അതുപോലെ രോഗപീഠകളും ദുരിതങ്ങളും ഒക്കെ അലട്ടാം. ആത്മഹത്യാ പ്രവണത പോലുള്ള വിഷയങ്ങളൊക്കെ, ഈ പഠിത്തത്തിൽ മാർക്ക് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെയുള്ള തോന്നലുകൾ, ഇതൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ചീത്ത കൂട്ടുകെട്ടുകൾ മൂലമുള്ള സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ്. ഇതുപോലുള്ള ദുരിതങ്ങളൊക്കെ അച്ഛനമ്മമാർക്കും കുറച്ചൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് ശിവന് ധാര, കൂളമാല, പുറകുകളൊക്കെ, മുത്തിഞ്ചെ പുഷ്പാഞ്ജലി തുടങ്ങിയവയും, ദേവിക്ക് പ്രത്യേകമായ പൂജകളും, ഭദ്രകാളിക്ക് പ്രത്യേകമായ പൂജകളും, നവഗ്രഹക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ കേതുവിന് പ്രത്യേകമായ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുന്നതും ഇതൊക്കെ വളരെയധികം ഗുണഫലങ്ങൾ ഇവർക്ക് നൽകും. അതുപോലെ സർപ്പക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ദേവീപരമായ യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്, കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതുപോലെ ദേവീപരമായ ഭഗവതി സേവ, നവഗ്രഹ പൂജകളിൽ കേതുവിന് പ്രത്യേകമായിട്ടുള്ള പൂജ, ഗ്രഹശാന്തി ഹോമങ്ങൾ, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കാൻ കഴിയുന്നവർ കഴിപ്പിക്കുന്നതും ഈ കേതുദശയുടെ ദുരിതഫലങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നീടുള്ള 35.5 വയസ്സ് വരെ ശുക്രദശയാണ് അവർക്ക്. വളരെ ഉന്നതമായ അനുഭവങ്ങൾ തരുന്ന കാലമാണ്. എല്ലാ തൊഴിലുകളിലും അഭിവൃദ്ധിയും ബന്ധു സുഹൃത്ത് ജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു കാലവും ഒക്കെ ആയിരിക്കാം ഈ ശുക്രദശാകാലം. അതുപോലെ രാഷ്ട്രീയ, സാമൂഹ്യ, കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉന്നതികളും അവരെ എല്ലാത്തിനും ശോഭിക്കുന്ന ഒരു കാലം കൂടെ ആയിരിക്കാം ഈ ശുക്രൻ്റെ ദശാകാലം.
ഇപ്പോൾ ഈ സമയത്ത് ഗണപതിയെ ഉപാസിക്കുന്നത് വളരെ നല്ലതാണ്. ദേവീക്ഷേത്ര ഭജനങ്ങൾ നടത്തുന്നത്, പാർവതി മുതലായിട്ടുള്ള ദേവീക്ഷേത്ര ഭജനങ്ങൾ നടത്തുന്നത് വളരെ നല്ലതാണ്. അവിടെ ദർശനങ്ങൾ നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുക, മാസത്തിലെ പക്കപ്രനാഥവും ഓരോ ഗണപതി ഹോമൻ ക്ഷേത്രത്തിൽ നടത്താവുന്നവർ നടത്തുക, മഹാഗണപതി ത്രിപുരസുന്ദരി അശ്വാരൂഢം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കാൻ കഴിയുന്നവർ ധരിക്കുക, ഗ്രഹത്തിൽ വെച്ച് മഹാഗണപതി ഹോമം, അതുപോലെ ഗ്രഹശാന്തി, ഭഗവതി സേവ, അശ്വാരൂഢ പൂജ, ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശുക്രദശയുടെ അനുഭവങ്ങൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് ലഭിക്കാനിടയാക്കും. പിന്നീട് 41.5 വയസ്സ് വരെ ആദിത്യൻ്റെ ദശാകാലമാണ്, ആദിത്യ ദശ ദോഷകാലമാണ്. അലച്ചിലെ കേസ് വഴക്കുകൾ, ജയിൽവാസങ്ങൾ, ധനനഷ്ടങ്ങൾ, മാനഹാനികൾ, ഏകാന്തവാസങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായി ായിരിക്കാം ഈ പറഞ്ഞ ആദിത്യൻ്റെ ദശാകാലം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും പ്രധാനം ശിവക്ഷേത്ര ദർശനവും പഞ്ചാക്ഷര ജപവുമാണ്. അതുപോലെ തന്നെ നവഗ്രഹക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിന് ശേഷം ആദിത്യന് പ്രത്യേകമായിട്ട് പുഷ്പാഞ്ജലി നടത്തിക്കുന്നത് വളരെ നല്ലതാണ്. മൃത്യുഞ്ജയ യന്ത്രം, പഞ്ചാക്ഷര യന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, അതുപോലെ ഗ്രഹത്തിൽ വെച്ച് ശത്രുസംഹാര ഹോമങ്ങൾ, മൃത്യുഞ്ജയ ഹോമങ്ങൾ, നവഗ്രഹ പൂജകൾ, ഇതൊക്കെ കഴിപ്പിക്കുന്നതൊക്കെ വളരെ നല്ല അനുഭവങ്ങളൊക്കെ തരും. പിന്നീട് 51.5 വയസ്സ് വരെ ചന്ദ്രൻ്റെ ദശാകാലമാണ്. ഈ ചന്ദ്രദശ മഹാഭാഗ്യം നൽകുന്ന കാലമാണെന്നാണ് പറയപ്പെടുന്നത്. എല്ലാവിധ സമാധാനവും മനോസുഖവും രോഗനിവൃത്തിയും അഭിവൃദ്ധിയൊക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും ഈ ചന്ദ്രൻ്റെ ദശാകാലം. ഈ സമയത്തും ദേവീക്ഷേത്രപരമായിട്ടുള്ള ദുർഗാക്ഷേത്രങ്ങളിലെ വഴിപാടുകളൊക്കെ വളരെ നല്ലതാണ്. ത്രിപുരസുന്ദരി അശ്വാരൂഢം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുക, ഗ്രഹത്തിൽ വെച്ച് ഭഗവതി സേവ, അശ്വാരൂഢ പൂജ, നവഗ്രഹ പൂജ, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ ഈ ചന്ദ്രദശ നമുക്ക് നൽകും. അതുപോലെ അതിനുശേഷം 58.5 വയസ്സ് വരെ ചൊവ്വാദശയാണ്. ഒരു പീഡനകാലം തന്നെയായിരിക്കാതെ ശരീരത്തിന് അസുഖങ്ങൾ, രോഗങ്ങൾ, ഓപ്പറേഷനുകൾ, മുറിവുകൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ദുരിതങ്ങളും അനുഭവിക്കേണ്ട ഒരു കാലമായിരിക്കാം ഈ ഒരു ചൊവ്വയുടെ ദശാകാലം. ഈ സമയത്ത് നമുക്ക് ദേവീക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുക, സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുക, ഇതൊക്കെ വളരെ നല്ലതായിരിക്കും. ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളിയെ പോയി തൊഴുക എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാൽ തന്നെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. പിന്നീട് ദേവീപരമായിരിക്കുന്ന യന്ത്രങ്ങൾ, ശത്രുസംഹാര യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗ്രഹത്തിൽ വെച്ചാണെങ്കിൽ ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ, നവഗ്രഹ പൂജയോ ഗ്രഹശാന്തി ഹോമമോ ഒക്കെ ചെയ്യുന്നതും വളരെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. പിന്നീട് 76.5 വയസ്സ് വരെ രാഹുവിൻ്റെ ദശാകാലമാണ്. ഈ ദശാകാലം പൊതുവേ മോശകരമായിട്ട് വരാറുണ്ട്. അത് തമ്മിൽ തമ്മിൽ കലഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ആകപ്പാടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാക്കുന്ന, ജോലിക്കൊക്കെ മാറ്റങ്ങളുണ്ടാകാം, സ്ഥലം മാറ്റങ്ങളുണ്ടാകാം, ഇങ്ങനെയൊക്കെയുള്ള ദുരിതാനുഭവങ്ങൾ, രോഗപീഠങ്ങളുണ്ടാകാം, തൊലിപ്പുറത്ത് അസുഖങ്ങളുണ്ടാവാം, ഇതിനൊക്കെ കാരണമാകാനുള്ള സാധ്യത ഈ രാഹുൽ ദശാകാലത്തുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് ശിവക്ഷേത്രങ്ങളിലും സർപ്പക്ഷേത്രങ്ങളിലും നമ്മൾ യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും പഞ്ചാക്ഷര ജപം കഴിയുന്നത്ര നമ്മൾ നടത്തുകയും അതുപോലെ മൃത്യുഞ്ജയ, മൃതസഞ്ജീവനി തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളും ശൈവ യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ഗ്രഹത്തിൽ വെച്ചാണെങ്കിലും അഷ്ടനാഗപൂജ പോലുള്ള പൂജകൾ, മൃത്യുഞ്ജയ ഹോമങ്ങൾ, അഘോരഹോമങ്ങൾ, ഇങ്ങനെ ശൈവമായിരിക്കുന്ന ഹോമങ്ങളുമൊക്കെ നടത്തുന്നത് ഈ രാഹുൽ ദശയുടെ ദുരിതത്തെ നമുക്കൊത്തിരി കുറച്ചു തരും. ഇവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസം വ്യാഴാഴ്ചയും ബുധനാഴ്ചയാണ്. അതുപോലെ ഇവർക്ക് അനുകൂലമായ തീയതി 5/14/23 എന്നീ തീയതികളാണ്. ഇവർക്ക് അനുകൂലമായ നിറം മഞ്ഞയും പച്ചയുമാണ്. അനുകൂലമായ രത്നം മരതകരത്നമാണ്. അതുപോലെ തന്നെ പ്രതികൂലമായ രത്നങ്ങൾ മുത്താണ്, അത് ധരിക്കാൻ പാടില്ല. ഭാഗ്യദേവത ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനെ ഭജിക്കുന്നതും ഉപാസിക്കുന്നതും വളരെയധികം ഗുണങ്ങൾ നൽകും. അത്തം അനിഴം തൃക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂട്ടാ വിപ്രാതി രേവതി, ഈ നാളുകൾ സ്ത്രീകൾക്ക് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങളാണ്. രേവതി, അശ്വതി, കാർത്തിക, മകരം, പുണർം, പൂയ, ആയില്യം, ഉത്രത്തിമുക്കാൽ, അത്തം, ഈ നക്ഷത്രങ്ങളൊക്കെ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങളാണ്. മകം ഇവരുടെ വേദ നക്ഷത്രമാണ്. ഭരണി, രോഹിണി, തിരുവാതിര, ചോതി, വിശാഖം, ഈ നക്ഷത്രക്കാരെ പ്രതികൂല നക്ഷത്രക്കാരാണ്. ഇവരുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല.
ഇവർക്ക് ഈ ചരിത്ര ഗവേഷണം, ജ്യോതിഷം, അതുപോലെ ജ്യോതിശാസ്ത്രം, പുരാവസ്തു ഗവേഷണം, അതുപോലെ IFS പോലുള്ള ഫോറിൻ സർവീസസിലെ ജോലികൾ, മെഡിക്കൽ ഫിസിഷ്യനെ ഡോക്ടർ അങ്ങനെയൊക്കെയുള്ള ജോലികൾ, കമ്പനി ജോലികൾ, ടൈപ്പിസ്റ്റ് പോലുള്ള ക്ലറിക്കൽ പണികൾ, ടെലിഫോൺ ഓപ്പറേറ്റർ പോലുള്ള ജോലികൾ, അതുപോലെ സാഹിത്യ രചനകളിൽ ഉള്ള ജോലികൾ, കണക്ക് സംബന്ധമായിട്ടുള്ള ടീച്ചറാകുക, സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടം നടത്തുക, മറൈനൊക്കെ പഠിച്ചിട്ട് നാവികരായിട്ട് സമുദ്ര ജോലികളിൽ ഏർപ്പെടുക, ജലോൽപ്പന്നങ്ങൾ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ അവർക്ക് നല്ലതായിരിക്കും, പബ്ലിഷർ, എഡിറ്റർ, എഞ്ചിനീയർ, ഷെയർ ബ്രോക്കർ, വക്കീൽ, ജഡ്ജി, പ്രൊഫസർ, ആഡിറ്റർ, പൗരോഹിത്യ വൃത്തികൾ, അതുപോലെ പരസ്യ അഡ്വർട്ടൈസ്മെൻ്റ് ഏജൻസികൾ, വാർത്താവിനിമയം, അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ, ഇൻ്റർനാഷണൽ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവർക്ക് അനുകൂലമായിരിക്കും. ഇവർക്ക് എക്സൈസ് സംബന്ധമായിട്ടും കസ്റ്റംസ് സംബന്ധമായിട്ടും ബാങ്ക് സംബന്ധമായിട്ടും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നതിനുമൊക്കെ വളരെ അനുകൂലത ലഭിക്കാറുണ്ട്. അതുപോലെ സിവിൽ സപ്ലൈസിലൊക്കെ ഉള്ള ജോലികൾ, ശുചീകരണ ജോലികൾ, സസ്യപാലന ജോലികൾ, പാചക വൃത്തികൾ, ജേർണലിസം, അഭിനയം, ഗസ്റ്റ് ഉദ്യോഗം, ഇന്ധന വ്യാപാരം, സ്വർണ്ണപ്പണയ സ്ഥാപനം, മലിനീകരണ നിയന്ത്രണ ബോർഡിലൊക്കെയുള്ള ജോലികൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ജോലികളും ഇവർക്ക് അനുയോജ്യമായ തൊഴിലുകളാണ്. ആ അവരുടേതായിരിക്കുന്ന ആ തൊഴിൽ മേഖലകളിൽ അവരെത്തിച്ചേരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഉന്നതിയൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഈ ദശാകാലങ്ങൾ, ഇത് പൊതുവായ ഒരു ഗണനമാണ് നമ്മൾ ഈ ദശാകാലങ്ങളിൽ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർദ്ധദശ കണക്കാക്കിയിട്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഓരോരുത്തരും ജനിച്ച സമയം അനുസരിച്ച് ഈ പ്രായത്തിനനുസരിച്ച് ദശാകാലങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ ആ മാറുന്ന എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മുടെ ദശാകാലം കൃത്യമായിട്ട് അപഗ്രഥിച്ചെടുക്കാനായിട്ട്. ഒരു ആവറേജ് കണക്കാണ് നമ്മൾ ഈ പറയുന്നതെന്നർത്ഥം. അതുപോലെ തന്നെ ഈ ദശാകാലങ്ങളിൽ ഗുണഫലങ്ങൾ പറയുന്ന ദശാകാലങ്ങളിൽ എല്ലാ ഗുണഫലങ്ങളും എല്ലാവർക്കും ലഭിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് മറ്റ് രീതിയിലുള്ള ദുരിതങ്ങളാവാം. നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടാകാം, ശത്രുപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടാകാം, ഇങ്ങനെ പല രീതിയിൽ പരദേവതാ അനുഗ്രഹങ്ങളൊക്കെ കുറവായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ദശാകാലത്തിൻ്റെ ആ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കാൻ ഇടവരുത്താത്തത്. അപ്പോൾ അതിന് യഥാ ന്യായം ജ്യോതിഷന്മാരെ കണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് വേണം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ കർക്കിടകവാവിന് നമ്മൾ നടത്തുന്ന തിലഹവനത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 19-ാം തീയതി വൈകിട്ട് 6 മണി വരെ നമുക്കിതിൻ്റെ പേരും നാളും സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. കാര്യം രാത്രിയിൽ ഇത് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പിറ്റേന്ന് രാവിലെ നമുക്ക് ഈ ഹോമത്തിനകത്ത് നിങ്ങളുടെ എല്ലാം പേരും നാളും എല്ലാം ഉൾപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 6 മണിക്ക് മുമ്പ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് കിട്ടിക്കഴിഞ്ഞാലും എടുക്കാൻ പറ്റത്തില്ല. ആരും ഏറ്റെടുക്കെ പരാതി പറയരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരുന്ന പേരും നാളും എല്ലാം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഹോമത്തിൻ്റെ അടുക്കൽ തന്നെ എല്ലാവരുടെയും പേരും നാളും ഈ ഹോമത്തിൽ ചേർക്കണം എന്നുള്ളൊരാഗ്രഹമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 10-50 കുടുംബങ്ങളുടെ പേരും നാളും വന്നിട്ടുണ്ട്. ബാക്കി ഇനിയും വരുന്നതനുസരിച്ച് 19-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ആകാം. അതുപോലെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ ഈ ഒരു കാര്യം അറിയിച്ച് അവരുടെയും അവർക്ക് ഈ ഒരു സാഹചര്യം ഗുണപരമായിട്ട് കിട്ടാനായിട്ടുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അവരൊന്നും അറിയാൻ ചിലപ്പോൾ വഴിയില്ലാതെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും യൂട്യൂബിലൊന്നും നോക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. അവർ ചിലപ്പോൾ അറിയാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു പ്രയോജനം ഇല്ലാതാവും. പിന്നീട് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു വിഷമമാവും, അവർക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാകാനിടയുണ്ട്. പിന്നീടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കർക്കിടകവാവിനെല്ലാവരും അവരുടെ വീട്ടിൽ വെരിയിടാനായിട്ട് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ വെച്ച് ഈ കർക്കിടകവാവ് ബലി അനുഷ്ഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീട്ടിൽ വെച്ച് ബലിയിടുന്ന ആൾക്കാരെ നമ്മുടെ ആ ബലിയുടെ ഫോട്ടോകളൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള വീഡിയോകൾക്കകത്ത് നിങ്ങൾ ആ ബലികർമ്മം നടന്ന വീഡിയോയോ ഫോട്ടോസോ ഒക്കെ ഇട്ടു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതും അതിൻ്റെ ക്ലിപ്പുകൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളുടെയും പൊതുവായ വിവരങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാവർക്കും പൊതുവിൽ ഇഷ്ടമായി എന്നുള്ളത് എല്ലാവരുടെയും കമൻറ്റുകളിൽ കൂടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് നമുക്ക് കാണാം. നമസ്കാരം.